അപ്പം ഞാൻ ഇന്നലെ ഇത് വെച്ചതാണ് കേട്ടോ, ഇന്നലെ വെച്ചത്. ഇത് കണ്ടോ അതിൻ്റെ പേര് വന്നത് കേട്ടോ. എനിക്ക് ഒരു മൂന്നാല് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ രീതിയിൽ നല്ല നന്നായിട്ട് ഇതിന് ഇലവും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇപ്പോൾ സെപ്റ്റംബർ തുടങ്ങിയല്ലേ, അപ്പോൾ ശീതകാല പച്ചക്കറികളൊക്കെ ചെയ്യേണ്ട സമയമായി. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ഭംഗിയായിട്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിയാൽ നമ്മുടെ വെളുത്തുള്ളി നമ്മളിതെല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ നമുക്ക് വെളുത്തുള്ളി കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷേ കൃഷി ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഈ ശീതകാലത്തിലാണ്. ഈ മഞ്ഞുകാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെളുത്തുള്ളി നല്ല ഭംഗിയായിട്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് വെളുത്തുള്ളി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നും ഇതിൻ്റെ നടീൽ രീതിയും ഇത് കിളിപ്പിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ നടീൽ രീതിയും ഇതിൻ്റെ വിളവെടുപ്പും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ആക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് ഇത് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ് വെളുത്തുള്ളി. അപ്പോൾ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ഈ ഒരു തോടം, ഞങ്ങളിവിടെ ഈ തുടവെന്നാണ് പറയുന്നത്, ഒരു ബൗൾ രൂപത്തിലുള്ള ഈ ഒരു സംഭവം. അപ്പോൾ ഇതിന് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു തുടം, ഈ ഒരു വെളുത്തുള്ളിയിൽ നിന്ന് നമുക്ക് ഒത്തിരി വെളുത്തുള്ളി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരല്ലി മതി ഇത് നടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒത്തിരി സാധനങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ശീതകാല പച്ചക്കറിയാണിത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒക്ടോബർ കാലത്ത് തന്നെ ഇത് നട്ടു തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ വിളവ് ലഭിക്കുകയുള്ളൂ. കാരണം കൂടുതൽ വെള്ളമോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വളം ചെയ്യണമെന്നല്ലാതെ മറ്റ് പരിചരണ രീതികളൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഏറ്റവും നല്ല വലിയ ഈ ഒരു തുടം വെളുത്തുള്ളിയാണ് വേണ്ടത്. ഇത് ശരിക്കും വിത്തായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, നമ്മുടെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള വെളുത്തുള്ളി മാത്രം മതി നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇതെങ്ങനെയാണ് കിളിപ്പിക്കാൻ പാകത്തിനാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ആദ്യം നമുക്കിതെല്ലാം ഒന്ന്, ഇതിൻ്റെ അല്ലികൾ ഒന്ന് നമുക്ക് വേർപെടുത്തിയെടുക്കാം. ഇത് സാധാരണ എന്താ ഇതുപോലെ തന്നെ വെച്ച് കിളിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ശരിയായിട്ടില്ല കേട്ടോ. നമുക്കിതിങ്ങനെ വേർപെടുത്തി എടുത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഇതിനകത്തുനിന്ന് ഏറ്റവും വലിയ അല്ലികൾ തന്നെ എടുക്കണം. ചെറിയ അല്ലികളൊന്നും എടുക്കാതെ നല്ല വലിയ അല്ലികൾ തന്നെ എടുക്കണം. നോക്കിയേ, ഞാൻ ആ ഒരു തുടം വെളുത്തുള്ളിയിൽ നിന്ന് ഇത്രയും അല്ലികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അത് ഏറ്റവും ചെറുതായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടില്ല, അതെല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത് നമ്മളൊരു ചെറിയൊരു ഡിസ്പോസിബിൾ ഗ്ലാസോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ കറിപ്പാത്രമോ അങ്ങനെ എന്തെങ്കിലും ഒന്നെടുത്തിട്ട് അതിനകത്ത് നമുക്ക്, ഇപ്പോൾ നോക്കി ഞാൻ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഇതുപോലെ എല്ലാം അടുക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിനകത്തേക്ക് ഇത് വെച്ച് കൊടുത്താലും മതി. ഇത് ഒത്തിരി വെള്ളമാകരുത്, ഇതിൻ്റെ ആ മൂട് ഭാഗം മുങ്ങി ഇരിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് ഏകദേശം ഒരു രണ്ട് ദിവസം മുതൽ തന്നെ ഇതിൻ്റെ വേരൊക്കെ വന്നു തുടങ്ങും. ഇതിപ്പോൾ ഇപ്പം ഞാൻ ഇന്നലെ ഇത് വെച്ചതാണ് കേട്ടോ, ഇന്നലെ വെച്ചത്. ഇത് കണ്ടോ അതിൻ്റെ വേര് വന്നത് കണ്ടോ. ഇപ്പോൾ 24 മണിക്കൂർ ആയപ്പോൾ തന്നെ ഇതിന് ഇതുപോലെ വേര് വന്നു. അതുപോലെ തന്നെ ഇത് നോക്കിയേ, ഇതിനത് ഇവിടുന്ന് ചെറിയ ഇല വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3-4 ദിവസം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇത് കിളുത്ത് വരും. നോക്കിയാൽ ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ രീതിയിൽ നല്ല നന്നായിട്ട് ഇതിന് ഇല വന്നു തുടങ്ങും. അപ്പോൾ ഈ ഇല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നടാനുള്ള പാകമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഈ പ്രായമായി കഴിഞ്ഞാൽ നമുക്കിത് നടാൻ സമയമായി. അപ്പോൾ ഇത് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ്. നമുക്ക് ഇതിന് കുറച്ച് വള്ളങ്ങൾ, അതായത് ഇടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് കുറച്ച് എല്ലുപൊടി മാത്രമാണ് കേട്ടോ. എല്ലുപൊടി നിങ്ങൾക്കറിയാം എന്തിനാണ് എല്ലുപൊടി ഇടുന്നതെന്നുള്ളത്. അതിനകത്ത് ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കായ്, അതായത് താഴത്തോട്ട് മണ്ണിൻ്റെ അടിയിലുള്ള, അതായത് ഭൂകാണ്ഡങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ വിളവ് കിട്ടാനായിട്ട് എല്ലുപൊടി നല്ലതാണ്. അപ്പോൾ എല്ലുപൊടി മാത്രം മതി ഇതിന് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വെളുത്തുള്ളി നമുക്ക് നമ്മുടെ ചട്ടിയിൽ നടാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് നടുന്നത്. ഇതുപോലെ ഒരു ചട്ടിയിൽ ആണ്
ഒരു വെളുത്തുള്ളിയാണ് ഒരു അല്ലിയാണ് ഞാൻ ഇതിനകത്ത് നടാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെടിച്ചട്ടി വേണമെന്നില്ല, നമ്മുടെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിൽ നടാം. ഇപ്പോൾ ഈ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെ നടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അതുപോലെ തന്നെ ഇതിന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റ് മരങ്ങളുടെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും വേര് വന്ന് ഈ വളങ്ങളൊന്നും വലിച്ചുകൊണ്ട് പോകില്ല. അതുകൊണ്ടാണ് ഈ ഗ്രോ ബാഗ് ചെടിച്ചട്ടിയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ പോട്ടിംഗ് മിശ്രമായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും പിന്നെ കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലുപൊടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും ഫോസ്ഫറസ് കണ്ടൻറ്റ് ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വേരിന് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകാനായിട്ട് ഇത് എല്ലുപൊടി നല്ലതാണ്. ഇത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ നഴ്സറികളിലോ അല്ലെങ്കിൽ വളം വിൽക്കുന്ന കടകളിലൊക്കെ ഈ എല്ലുപൊടി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലുപൊടി ഒരു ടീസ്പൂൺ ഞാൻ ഈ ഒരു ചട്ടിക്കകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമാണ് ഈ മണ്ണിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നട്ടുകൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മണ്ണിലേക്ക് മണ്ണൊന്ന് മാറ്റി ഏകദേശം നടുക്ക് ഭാഗത്തായിട്ട് ചെറിയൊരു കുഴിയെടുത്തതിന് ശേഷം അതൊന്ന് താത്തി ഒന്ന് നട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതൊന്ന് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ നമ്മുടെ ഈ മുളപ്പും മേളിലായിട്ട് വരത്തക്ക രീതിയിൽ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കിളുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ഒന്ന് മൂടി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് പറമ്പിലേക്ക് വെക്കാം. നോക്കിയേ, ഇത് ഇങ്ങനെ ഞാൻ നട്ട് പിടിപ്പിച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. നോക്കിയാൽ എല്ലാം ഈ ഒരു പ്രായത്തിലായി. എല്ലാത്തിലും ഞാൻ ഒരെണ്ണം വെച്ചാണ് നട്ടിരിക്കുന്നത്. കൂടുതൽ നട്ടില്ല, കാരണം ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ബൗളായിട്ട് വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ചട്ടിയിലാണ് കംപ്ലീറ്റ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്നാഴ്ചയോളം ആയ തൈയാണ്, വെളുത്തുള്ളിയുടെ തൈയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ എല്ലുപൊടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടി നമ്മുടെ വളങ്ങൾ വാങ്ങിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ഇപ്പോൾ വാങ്ങിക്കാം. അത് ഒരു ചെറിയ ഒരു ടീസ്പൂൺ ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്ത് നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വളർന്ന് വന്നോളും. നമ്മൾ ഇതിന് വലിയ പരിചരണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയ രീതിയിൽ നമ്മുടെ കഞ്ഞുവെള്ളോ അതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല ഭംഗിയായിട്ട് വളർന്നോളും. പിന്നെ ഇതിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇല, അതായത് ഈ വെളുത്തുള്ളിയുടെ ഇല ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് ഇത് പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇല ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് പറിച്ചെടുക്കുകയും ചെയ്യാം. ഈ പറിച്ചെടുക്കുന്ന നമ്മുടെ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് നല്ല പുടവായിട്ട് തന്നെ നല്ല ബൗൾ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് നല്ല രീതിയിൽ ഉണക്കി മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിടാം, അല്ലെങ്കിൽ നല്ല എയർ സർക്കുലേഷനുള്ള പാത്രത്തിലാണെങ്കിലും ഇട്ട് നമുക്കത് ഒന്ന് പ്രോസസ്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് പൂർണ്ണമായിട്ടും ഉണങ്ങിയതിന് ശേഷം നമുക്കത് നമ്മുടെ കയ്യിൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന രീതിയിലുള്ള രീതിയിൽ നമുക്ക് മുറിച്ച് ഭംഗിയായിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. വലിയ പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ വെളുത്തുള്ളി കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെളുത്തുള്ളി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വെളുത്തുള്ളി കൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ മറ്റ് കൃഷികളുടെ കൂടെ ഇതും കൂടെ ഒന്ന് നട്ടുപിടിപ്പിക്കുക. നമ്മുടെ വീട്ടിൽ വെളുത്തുള്ളി ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് പരിചയമുള്ളവർ നിങ്ങളിതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇതിൻ്റെ നമ്മുടെ പോസ്റ്റിൻ്റെ താഴെ ഇത്തരം ഫോട്ടോയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.